ആഴ്ചയിൽ മൂന്ന് ദിവസം ഹർത്താലാണ്. സത്യത്തിൽ ആരെങ്കിലും ആലോചിച്ചു? ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ സി പി എം, ബി ജെ പി, കോൺഗ്രസ്, ലീഗ്, ജനതാദൾ എല്ലാരും ആചരിക്കുന്നു. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കാം, അറിയാവുന്നവരൊന്ന് കയ്യൊന്നിച്ചോളണം. ഹർത്താൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒന്ന് പരിശോധിച്ചു നോക്കി. ഹർത്താൽ എന്ന സംഗതി നടത്തുന്നവരോട് ഞാൻ ചോദിക്കണം, എന്താ ഇതിന്റെ അർത്ഥം? ഇനി ഹർത്താൽ എന്നുള്ള പദം മലയാള അല്ല, ഗുജറാത്തിയാണ്, ഗുജറാത്തി ഭാഷയാണ്. ഹർ എന്ന് പറഞ്ഞാൽ എല്ലാം എന്നാണ്. താല അല്ലെങ്കിൽ താൽ എന്ന് പറഞ്ഞാൽ എന്താ അടയ്ക്കുക എന്നാണ്, അഥവാ കടകൾ അടച്ചു പ്രതിഷേധിക്കുക എന്നാണ് ഹർത്താൽ എന്ന പദത്തിന്റെ അർത്ഥം. നമ്മുടെ അവസ്ഥ എന്താ? കടകൾ അടിച്ചു പൊളിക്കുക എന്നാക്കി നമ്മൾ മാറ്റി മാറ്റി. പാർട്ടിക്കാരൊക്കെ എന്താക്കി? ഗോഡൌണും കടകളും അടിച്ചു പൊളിക്കുക. എനിക്ക് എന്താ അർത്ഥം? ഹർ ഹർത്താൽ എന്ന് പറഞ്ഞാൽ എല്ലാ കടകളും അടച്ച് പ്രതിഷേധിക്കുക. മാത്രമല്ല, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ സംഘടിപ്പിക്കേണ്ടതല്ല ഹർത്താൽ, അത് 19th ആർട്ടിക്കിളിനെതിരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 19th ആർട്ടിക്കിളിനെതിരാണ്. എന്ത്? ശശികല ടീച്ചർ അറസ്റ്റ് ചെയ്താൽ ഇപ്പൊ എം എം അക്ബറിനെ അറസ്റ്റ് ചെയ്തു. എത്ര ആള് ഹർത്താൽ എടുത്തി? കാരണം എന്താ പറയുക, ഇന്ത്യൻ ഭരണഘടന നെഞ്ചിലേറ്റ് ഒറ്റ വിഭാഗം ഇന്ത്യയിലുള്ളൂ, മുജാഹിദുകൾ. വേറൊരൊറ്റ മതസമൂഹമില്ല, ഒറ്റ രാഷ്ട്രീയ സംഘടന. ഇന്ത്യൻ ഭരണഘടന അച്ചട്ടനുസരിച്ച നല്ല മക്കള്. ഞാൻ പറയുമ്പോ ആരും ചോദിക്കരുത്, ഇത് പറയുമ്പോ ആരും ചോദിക്കരുത്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ ഹർത്താൽ പാടില്ല. 1905 ആദ്യത്തെ ഹർത്താൽ ബ്രിട്ടീഷുകാരെ കെട്ടിക്കാൻ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും. അല്ലാതെ സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്താലോ, അല്ലെങ്കിൽ മുരളീധരൻ അറസ്റ്റ് ചെയ്താലോ, മുജാഹിദ് ബാദ്ഷാഹിനെ അറസ്റ്റ് ചെയ്താലോ, മാഹിദിനെ അറസ്റ്റ് ചെയ്താലോ വ്യക്തികൾക്ക് വേണ്ടി ഹർത്താൽ പാടില്ല. എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ഹർത്താൽ. അതാണ് ഒന്ന് അല്ല. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാം തെറ്റിപ്പോയി, എല്ലാം തെറ്റിപ്പോയി. ഒരു കാര്യം പോലും ശരിയായി നമ്മളാരും കൊണ്ടുനടക്കില്ല. പരിശോധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഏതേത് വിഷയം നിങ്ങൾ പരിശോധിച്ചോളൂ, ഓരോ വിഷയം എടുത്ത് പരിശോധിച്ചോളൂ, അപ്പൊ കാണാൻ പറ്റും. ലളിതമായി ഞാൻ പറയാം, തുറന്നു പറയാം. ഒറീസയിൽ കലാപം ഉണ്ടായി. ഞാൻ ഒന്നുകൂടെ കൃത്യമായി പറയാം. 1992 ശേഷം 26 വർഷം പിന്നിട്ടു നമ്മുടെ നാട്. 26 വർഷം ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിന് ശേഷം 26 വർഷം പിന്നിട്ടു നമ്മുടെ രാജ്യം. 26 വർഷം സംഘർഷമില്ലാത്ത ഒരൊറ്റ ദിവസം ഒഴിഞ്ഞു പോകാതെ 26 കൊല്ലം ബാബരി മസ്ജിദിന്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി. ശരിക്കും ബാബരി മസ്ജിദിന്റെ പ്രശ്നം എന്താ? ഒരു ഇശാ നമസ്കാരത്തിന് ശേഷം ഒരു സന്യാസിയുടെ നേതൃത്വത്തിൽ ശ്രീരാമന്റെ പ്രതിമ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു, സീതയുടെ പ്രതിമ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ കഴിഞ്ഞ ദിവസം ധർമ്മസഭ മുഴക്കിയ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താ? ഞങ്ങൾ പ്രതിമ നിർമ്മിക്കുമെന്നാണ്. അതിനൊന്നും കുഴപ്പമില്ല, അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്, അവർ നിർമ്മിച്ചോട്ടെ, നമ്മൾ അതിനെതിരല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, തിരിച്ച് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം ഇന്ത്യയിലേക്ക് വന്നേക്കും. സമ്മതിച്ചല്ലേ? എല്ലാരും കേൾക്കുന്നു, എത്ര ദൂരം ഇത് കേൾക്കുന്നു എനിക്കറിയാം. ചുരുങ്ങിയത് ഒരു 3/4 km ദൂരെയെങ്കിലും ഇതിന്റെ ശബ്ദം കേൾക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ടൗണിന്റെ എരമ്പല് കാരണം പലർക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ അല്ല, ഇത് ലൈവായിട്ട് കൊണ്ടോന്നുണ്ടോ ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലൈവിലും ഉണ്ടാവും കുറെ ആളുകൾ. അങ്ങനെയാണ് ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, 1450 വർഷം പിന്നിട്ടല്ലോ ഇസ്ലാം ഇന്ത്യയില് എത്രയോ ക്രൈസ്തവ ദേവാലയങ്ങളുണ്ട് ഇവിടെ സമ്മതിച്ചല്ലോ എല്ലാരും. എത്രയോ ഹൈന്ദവ ദേവാലയങ്ങളുണ്ട് ഇവിടെ എത്രയോ ജൂത സിനഗോഗലുകളുണ്ട് ഇവിടെ അഗ്നി ആരാധകരുടെ ആരാധനാലയങ്ങളുണ്ട് ഇവിടെ എവിടെയെങ്കിലും മുസ്ലിംകൾ ഒരു പ്രതിമ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു കലാപത്തിന് കൊടിയേന്തിയ ഒരു സംഭവം പത്രത്തിൽ ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങളെ കുറിച്ച് ഏറെ തെറ്റിദ്ധാരണ. ഞാൻ ഒരു കാര്യം പറയാം, ഏറ്റവും അക്രമം കുറഞ്ഞൊരു ജനത ലോകത്തുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമേ. ഒരു രാജ്യത്തിന്റെ സമാധാനത്തിന് മുസ്ലിങ്ങളെ പോലെ സംഭാവന അർപ്പിച്ച ഒരു ജനപദവും ഭൂമിയിൽ ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാനിത് ഇങ്ങനെ പറയുന്നത്, ഇതൊരു പുതിയ നൂറ്റാണ്ടാണ്. പ്രഖ്യാപനങ്ങളുടെ നൂറ്റാണ്ടല്ല, തിരുത്തൽ ശക്തികളുടെ നൂറ്റാണ്ടായി. ഭഗവത്ഗീതയുടെ 4th അധ്യായത്തിലെ 7-8 ശ്ലോകം
ഞാന് ആശ്ചര്യത്തോടു കൂടി നിങ്ങളോട് പറയണേ, നിങ്ങൾക്ക് ഇതിന്റെ മനസ്സിലാവുണ്ടോ? ഓ, മുസ്ലിങ്ങളുടെ പള്ളിയില് ബാബരി മസ്ജിദിൽ ശ്രീരാമൻ എത്ര മഹാനായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ പ്രതിമ കൊണ്ടുവെക്കൽ മുസ്ലിങ്ങൾക്ക് സന്തോഷാണോ സങ്കടാണോ? നിങ്ങൾ ആലോചിച്ചോളൂ, എല്ലാരും ഹൃദയമുള്ളവരൊക്കെ ആലോചിച്ചോളൂ, സങ്കടാണോ സന്തോഷാണോ? സങ്കടമാണ് എന്നുള്ളതിൽ സംശയമില്ല, അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. ശരി, മുഹമ്മദ് നബിയുടെ പ്രതിമ അമ്പലത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചാൽ സങ്കടമാണോ സന്തോഷാണോ? മാനവ ചരിത്രത്തിൽ മുഹമ്മദ് നബിയുടെ പ്രതിമ തകർത്തു ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദുവിനെ മുസ്ലിങ്ങൾക്ക് തല്ലേണ്ടി വന്നിട്ടുണ്ട്? മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒരു പ്രവാചകന്റെ അല്ല അള്ളാന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് വെച്ചു ഭാവനയില്, എന്നിട്ട് ഒരു ക്രിസ്ത്യാനി ആ പ്രതിമ തകർത്തിട്ട് ഒരു ക്രിസ്ത്യാനിയായിട്ട് മുസ്ലിങ്ങൾക്ക് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ടോ? ഒറീസയിലെ ക്രിസ്ത്യാനികളും തീവ്ര ഹൈന്ദവ സഹോദരങ്ങളെ ഏറ്റുമുട്ടിയില്ലേ ബിംബത്തിന്റെ പേരിൽ? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു, കലാപം കുറയ്ക്കുന്ന കാര്യത്തിൽ ഇസ്ലാമിനോളം പങ്കുവഹിച്ച ഒന്നും ഭൂമുഖത്തിൽ നിങ്ങൾ നിഷേധിച്ചോണ്ട് കാര്യമല്ല, സത്യസത്യം അല്ലാണ്ടാവില്ല. ഞാൻ അതിന് ഒന്നുകൂടി ലളിതമായി നിങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടില്ലേ പറയാം. ഈ നാല് കൊല്ലങ്ങൾ ഇന്ത്യന്റെ ചരിത്രം എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഈ നാല് കൊല്ലം കഴിഞ്ഞ നാല് കൊല്ലം, ഇപ്പൊ നമ്മൾ നിലക്കണ നാലാം കൊല്ലം, അഞ്ചാമത്തെ വർഷത്തിന്റെ ഏതാനും നാലര കൊല്ലം പിന്നിട്ടു. ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഇപ്പൊ നിങ്ങൾക്കറിയാം ഡക്കാ മുജാഹിദീൻ ഒരു ടീമിന്റെ പേരാണ്, ഇസ്മുൽ മുജാഹിദീൻ കേടനുണ്ടാവും നമ്മളൊക്കെ, ലഷ്കറെ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ്, അങ്ങനെ തുടങ്ങി കുറേ ടീമുകൾ. അതുപോലെ നമുക്കറിയാവുന്ന സംജോദ സ്ഫോടനം, മക്ക സ്ഫോടനം, ഹൈദരാബാദ് സ്ഫോടനങ്ങൾ, കൊണാട്ട് പ്ലേസിൽ, ഒബ്രോളിൽ, നരിമാൻ പ്ലേസിൽ, താജിൽ, അനവധി സ്ഫോടനങ്ങൾ നടന്നു. അതൊന്നും നാലര കൊല്ലല്ല, അതൊന്നും നാലര കൊല്ലല്ല. ഞാനിങ്ങനെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ, പച്ച സത്യം പച്ചക്ക്, അതായത് ഒരു സ്കൂള് എന്നും കണ്ണാടിച്ചില് പൊട്ടിക്കുന്ന ഒരു ചെക്കൻ, എല്ലാ കലാപത്തിനോടാണ് അവിടെ നേതൃത്വം. അപ്പൊ സ്കൂൾ അധികൃതർ മീറ്റിംഗ് കൂടിയിട്ട് എന്ത് ചെയ്തു? വിദ്യാർത്ഥി സമൂഹത്തിന്റെ ടോപ്പ് ലീഡറായിട്ട് ഓനെടുത്ത് തീരുമാനിച്ചു. ആ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ടോപ്പ് ലീഡറായിട്ട് ഓനെ നിശ്ചയിച്ചു. അവൻ ലീഡറായ കാലത്ത് കണ്ണാടി ചില്ല് പൊട്ടുന്നില്ല, അവൻ ലീഡറായ കാലത്ത് അധ്യാപകന് തല പൊട്ടുന്നില്ല, അവൻ ലീഡറായ കാലത്ത് ഒരു അധ്യാപികയും പീഡിപ്പിക്കപ്പെടുന്നില്ല. അപ്പൊ സ്കൂൾ അധികൃതർക്ക് മനസ്സിലായി ഇവിടുത്തെ എല്ലാ വൃത്തികെടുന്നെയും കാരണം ഓനായിരുന്നു. അതുപോലെ കഴിഞ്ഞ നാലര കൊല്ലം ഇന്ത്യയിൽ വലിയ ബോംബ് സ്ഫോടനമൊന്നുമില്ല. അതിന്റെ കാരണം എന്താ? പുടുപുടു പൊട്ടിച്ച് അധികാരത്തിൽ കയറിയാലും ഇപ്പൊ അധികാരത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കാം, മുസ്ലിം തീവ്രവാദികളാണോ രാജ്യത്തിന്റെ പ്രശ്നം ആയത്? നല്ലോണം ഞാൻ ഇത് പറയുമ്പോ ആരെയും ഒരൊറ്റ ഹൈന്ദവ സഹോദരൻ ഇതിന്റെ പേരിൽ ദേഷ്യം പിടിക്കണ്ട, കാരണം നിങ്ങളോടല്ല, ഒരൊറ്റ ഹൈന്ദവനും ആർ എസ് എസ് അകം കയ്യില, ബി ജെ പി അകം കയ്യില, ശിവസേന അകം കയ്യില, ബജ്രന്തള്ള അകം കയ്യില, ഒരൊറ്റ മുസ്ലിമിനും അൽഖായിദ ആകാൻ കഴിയില്ല, ലഷ്കറെ തൊയ്ബ ആകാൻ കഴിയില്ല, ഐ എസ് അകം കഴിയില്ല.